ലേഹെ, നമ്മുടെ കാർ ആരോ പരിശോധിക്കുന്നല്ലോ. നീ ഇവിടെ നിൽക്കേ, ഞാൻ പോയി നോക്കിട്ട് വരാം. ഹലോ, എന്താണ്? ഓട്ടോ ഉണ്ടോ? മനസ്സിലായില്ല. സ്വന്തം വണ്ടി തുറക്കാൻ ശ്രമിക്കുന്ന പോലാണല്ലോ താഴെ തുറക്കാൻ ശ്രമിച്ചത്. താൻ ആരാ? ഞാൻ ആരാണെന്നോ? എന്നെ വണ്ടി കയറൂ. തന്റെ വണ്ടിയോ? എനിക്കത് എവിടെ കിട്ടി? അയ്യോ, അത് പിന്നെ ഞാൻ ഈ ട്രയൽ നോക്കാൻ ഒന്നുമില്ല. ഈ ട്രയൽ നോക്കാൻ വരുന്നവ ഇങ്ങനെ ചോദിച്ചത് കേട്ടില്ലേ? നന്നാക്കാൻ വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചിരുന്ന എന്റെ വണ്ടി എങ്ങനെ തന്റെ കയ്യിലായി? ഞാനിപ്പോ പോലീസ് അറിയിക്കും. അയ്യോ, താൻ ഉത്തരം പറഞ്ഞില്ല. എന്റെ ഈ കാറ് തന്റെ കയ്യിൽ എങ്ങനെ വന്നു? നീ ഇത് മോഷ്ടിച്ചതല്ലേ? അയ്യോ, അച്ഛനാണ് സത്യം, ഞാൻ മോഷ്ടിച്ചതല്ല. അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഇത് കടപ്പുറത്താണോ മരുന്ന് വാങ്ങുന്നത്? സത്യം പറ. സത്യം പറയാൻ സാർ. പിന്നെ അതെ, ഞാനും ജോസഫും തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്. അപ്പൊ ജോസഫ് ഒരു ടെസ്റ്റും കൊണ്ട് വരുന്ന വഴിക്ക് വേറൊരു ടെസ്റ്റ് കിട്ടി. ആ ടെസ്റ്റും കൊണ്ട് ഞാൻ പോകുന്ന സമയത്ത് വേണ്ട, ഈ ടെസ്റ്റ് കൊണ്ട് പോകാൻ പറഞ്ഞു. ഈ ടെസ്റ്റുമായിട്ട് ഞാൻ ഇങ്ങനെ ഈ കടപ്പുറത്തോട് ഇങ്ങനായി. ഞാൻ ജോസഫിനോട് ചോദിക്കട്ടെ, ആ താക്കോലി കിടക്ക. ഇല്ല സാർ, എന്നെ തെറ്റി ധരിക്കരുത് സാർ. ജോസഫിനെ ഒന്ന് കാണട്ടെ. എന്താ സുരേട്ട, ആരത്? ഒന്നും പറയണ്ട, എന്റെ ഒരു അകന്ന ബന്ധുവാ. ഇയാളെ അമ്മാവ് എന്റെ ലോക്കൽ ഗാർഡിയനായിട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ ഉടനെ ഒരു പെണ്ണ് കാണാൻ ചെല്ലണം പോലും ഞാൻ പറഞ്ഞ് പറ്റില്ല. പിണങ്ങിയാ പോയേക്കുന്നത്. ഇവിടെ നിർത്തി താമസിപ്പിക്കണ്ടെന്ന് കരുതി കാറ് ഞാനങ്ങ് മടക്കി കൊടുത്തയച്ചു. ദേ നോക്ക്, എന്റെ ലേഖയല്ലാതെ ഞാൻ വേറെ ആരെങ്കിലും കിട്ടുമോ?